വൈറ്റാലിറ്റി ഫീൽഡ്സിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? സുഖപ്രസവവും ആരോഗ്യമുള്ള കുഞ്ഞും, അതിൽ ഒരു സംശയമില്ല. സുഖപ്രസവത്തിന് ഗർഭാവസ്ഥ വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. പ്രൊസീജിയർ നമ്മൾ നേരത്തെ തുടങ്ങണം. ആരോഗ്യകരമായ ആഹാരവും വിശ്രമവും വ്യായാമവും വളരെ അത്യാവശ്യമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഗർഭം ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. ഡോക്ടേഴ്സ് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടില്ലാത്ത എല്ലാവർക്കും തന്നെ അത്യാവശ്യം എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തെ ആരോഗ്യപൂർണ്ണമാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഗർഭാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ എക്സസൈസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ വയറ്റിൽ ഫ്രണ്ടിലാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ വെയിറ്റ് വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ക് പെയിൻ ഒഴിവാക്കാനും നമ്മുടെ ഇവിടുത്തെ മസിൽസ് നല്ല ലൂസ് ആക്കാനും ബാക്ക് പെയിൻ ഒഴിവാക്കാനും മസിൽസ് ലൂസ് ആക്കാനുള്ള എക്സസൈസ് ആണ് ആദ്യം ചെയ്യുന്നത്. ഗർഭിണികൾക്ക് സ്ഥിരം ഉണ്ടാകുന്ന ഒന്നാണ് ബാക്ക് പെയിൻ. അപ്പോൾ ഇതിന് നിൽക്കേണ്ട പൊസിഷൻ എന്താണെന്നാണ് റസീർ പറയുന്നത്? സ്ട്രെയിറ്റ് നിൽക്കണം, വളഞ്ഞൊഴിയാതെ നമ്മൾ സ്ട്രെയിറ്റ് നിൽക്കുന്നു, ചെസ്റ്റ് നിവർത്തി വയ്ക്കുന്നു. നമ്മൾ ബാക്ക് ഒരുപാട് ബാക്കിലോട്ട് തള്ളിയിട്ടല്ല വെക്കേണ്ടത്, നമ്മൾ സ്ട്രെയിറ്റ്, നമ്മുടെ ബോഡി ഫുള്ള് നമ്മൾ സ്ട്രെയിറ്റ് ലെവലിൽ വെക്കുന്നു. ഇൻഹേൽ, എന്നിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു. ഇൻഹേൽ ചെയ്തിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുത്ത് പുറത്തോട്ട് വിടുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ, നമ്മുടെ വയറിനെ നമ്മൾ ഉള്ളിലോട്ട് ഉള്ളിലോട്ടും മുകളിലോട്ടുമായിട്ട് പ്രസ് ചെയ്യുന്നു. അത് സ്വാഭാവികമായി സംഭവിക്കും. ഇപ്പൊ ഞാൻ ബോൾ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആകാത്തത്, അല്ലാതെ സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക, സ്ട്രെയിറ്റ് ആയി തന്നെ നിൽക്കുക. എക്സസൈസ് നമുക്ക് ഓരോ 10 പ്രാവശ്യങ്ങളും ചെയ്യണം. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എക്സസൈസ്, ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യം ബ്രീത്ത് ചെയ്ത് കഴിയുമ്പോഴും ഗർഭിണികൾ ചെയ്യുന്ന എല്ലാ എക്സസൈസിലും അവർ ബ്രീത്ത് ചെയ്യുമ്പോൾ കുഞ്ഞിനെ മുകളിലോട്ട്, വയറ് മുകളിലോട്ടാണ് കൊണ്ടുവരുന്നത്, പ്രഷർ നമ്മൾ താഴോട്ടല്ല കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യം മുകളിലോട്ട്, അത് ഏത് എക്സസൈസ് ചെയ്താലും ഗർഭിണികൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ടൈപ്പിലാണ് ചെയ്യാനുള്ളത്. ഒരിക്കലും പ്രഷർ നമ്മൾ താഴോട്ട് കൊടുക്കരുത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് 10 പ്രാവശ്യം ചെയ്യാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് നമ്മുടെ പെൽവിസ് കുറെ കൂടെ ഫ്രീ ആക്കാനുള്ളതാണ്, ഫ്ലെക്സിബിൾ ആക്കാനുള്ളതാണ്. നമുക്ക് പ്രസവം വളരെ ഈസി ആക്കി തീർക്കാൻ അറിയാലോ, ഈ പാർട്ട് നമുക്ക് തുറന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത് പെൽവിസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പെൽവിക് മൂവ്മെന്റ് എക്സസൈസിന് നമ്മൾ കാല് നമ്മുടെ ഇടുപ്പിന് പാരലായിട്ട് വെക്കണം, എന്നിട്ട് മുട്ട് ഒരല്പം ബെൻഡ് ചെയ്തിരിക്കണം, ബോഡി നിവർന്ന് തന്നെ ഇരിക്കണം. ഈ നമ്മളിനി നമ്മുടെ ഈ ഭാഗം മാത്രമേ അനക്കുന്നുള്ളൂ. ഫ്രണ്ട് ബാക്ക് 1 3 4 5 6. Now side. അടുത്ത എക്സസൈസ് നമ്മുടെ കാലുകൾക്കുള്ളതാണ്. എപ്പോഴും ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സംഭവിക്കും, നമ്മുടെ കാലിൽ നീരിറങ്ങുന്നു, കാലിൽ ഒരുപാട് പെയിൻ ഉണ്ടാകും. കാരണം ഈ വെയിറ്റ് മുന്നേ താങ്ങുന്നത് നമ്മുടെ കാലുകളാണല്ലോ. അപ്പൊ കാലിന് ആവശ്യത്തിന് എക്സസൈസ് കൊടുക്കണം. നമ്മൾ അതിനുള്ള എക്സസൈസ് ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. കാല് രണ്ടും നമ്മുടെ ഒരേ ലെവലിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ഉപ്പൂറ്റി ഉയർത്തുന്നു, എന്നിട്ട് അവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. 1 2
three, four, five. Opposite. One, two, three, four, five. Edu kala. One, two, three, four, and five. One, two, three, four, and five. Vale, pues vamos a hacer una sentadilla. Pies paralelos y abiertos a la altura de las caderas. Vale. Y ahora tenemos que hacer un sitting exercise. Entonces, lo que hacemos es que el paralelo le ve que no. Autolongación de columna, como si me cogieran de la cabeza. Nuestra body, tal vez, le diga que es un campo, ¿verdad? Es straight level, ¿verdad? Abraza mi bebé. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നു ഉള്ളിലോട്ട് താഴോട്ടല്ല പ്രശ്നം കൊടുക്കുക ഉള്ളിലോട്ട് എടുക്കുന്നു y ahora voy a ir abajo pero cuidado porque las rodillas no pueden pasar del pie tiene que ir más atrás del pie okay എന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ടുകൾ പാരലൽ ആയി തന്നെ ഇരിക്കണം അതായത് ഫ്രണ്ടിലോട്ട് പോയല്ല ഇരിക്കേണ്ടത് നമ്മുടെ മുട്ടുകൾ പാരലൽ ആയി ഇരുന്ന നമ്മുടെ ബാക്ക് ആണ് നമ്മുടെ ബട്ടക്സ് ആണ് നമ്മുടെ ബാക്കിലോട്ട് പോയേണ്ടത് അപ്പോൾ കാൽ താഴലായി തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ താഴോട്ട് പോകുമ്പോഴും പ്രഷർ കൊടുക്കേണ്ടത് കുഞ്ഞിന്റെ പ്രഷർ താഴോട്ടല്ല കൊടുക്കുന്നത് കുഞ്ഞിന്റെ പ്രഷർ നമ്മൾ ബ്രീത്ത് ചെയ്ത മുകളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇൻഹേൽ ചെയ്യാം എക്സ്ഹേൽ ചെയ്യുമ്പോൾ എക്സ്ഹേൽ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ മുകളിലോട്ട് ഉള്ളിലോട്ട് പ്രഷർ ചെയ്യുന്നത് എന്നിട്ട് താഴും ശേഷം നമുക്ക് സംഭവിക്കാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂറിൻ പാസ് ചെയ്യുന്നതും ഗ്യാസ് പാസ് ചെയ്യുന്നതും പിന്നെ ന്യൂട്രസിൻ്റെ പ്രോബ്ലംസും അതൊക്കെ നമ്മുടെ ഈ ചുറ്റുപാടുകൾ അത് ഹെൽത്തി ആയിട്ട് ഫിറ്റ് അല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിനെയൊക്കെ ഫിറ്റാക്കി വയ്ക്കാൻ ഉള്ള എക്സസൈസാണ് ഇപ്പോൾ റൊസയിൽ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് Los pies, las piernas dobladas. Y los pies a la altura de la columna. Esta mano me ayuda a mantener fuerte aquí. വലതു കൈ റൊസയിൽ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നു അത് സപ്പോർട്ടാണ് നമ്മൾ കാല് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ബലം നമ്മൾ ഈ കൈയിലാണ് കൊടുക്കുന്നത് കഴുത്തിനല്ല കഴുത്ത് റിലാക്സ് ആയിരിക്കണം അപ്പൊ ഈ കാലിലാണ് നമ്മൾ ബലം കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ബ്രീത്തിങ് മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇൻഹേൽ ചെയ്ത് എക്സ്ഹേൽ ചെയ്യുന്നത് പുറത്തോട്ട് ശ്വാസം വിടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് ഉള്ളിലോട്ട് ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ കാല് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് വേറെ ഒരു ബോഡി പാർട്ടും അനങ്ങുന്നില്ലേ കാല് മാത്രമാണ് El próximo ejercicio sería igual, pero aquí. Pierna estirada. Adiós, sí, tenemos que hacer un poco más de calor. Vamos a hacer un poco más de calor. Inhalo. Inhale. Exhalo. Levanto pierna. Calor, mollo, todo bien. Aprieta un poco de back. No hay que hacer un poco de presión en el back. No es strong. No es strong. No es strong. ബ്രീത്തിങ് നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ പ്രഷർ താഴോട്ടല്ല കൊടുക്കുന്നത് നമ്മുടെ പ്രഷർ മുകളിലോട്ട് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നമ്മളിലോട്ട് പിടിച്ചു വെച്ചിരിക്കുക ചെയ്യുന്നത് ഇനി ഇത് ഇതേ ഇത് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്നു ഡോക്ടർ ഹുസൈൻ
നമ്മുടെ കൈ കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ എല്ലാ വെയിറ്റും അതിൽ കൊടുക്കാനാണ് കഴുത്തിലും വയറ്റിലും അല്ല കാല് ഇത്രയും മുങ്ങിയാൽ മതി കേട്ടോ ഒരുപാട് വിരിച്ചു വെക്കേണ്ട നമുക്ക് നമുക്ക് ബാക്കിലാണ് പ്രഷർ കൊടുക്കാനുള്ളത് നമ്മുടെ അടുത്ത എക്സസൈസ് നമ്മൾ നമ്മുടെ സ്പൈൻ ഫ്ലെക്സിബിൾ ആക്കാനുള്ളതാണ് ഇത് റിസേർ പറയുന്നത് നമ്മുടെ യോഗയിലെ മാർജാരാസനല്ലേ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കാലും കൈയും കൈ നമ്മുടെ ഷോൾഡർ ലെവലിലായിരിക്കണം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല താഴോട്ട് പോകുന്നു ശ്വാസം എടുത്തുകൊണ്ട് തല മുകളില് സ്പൈൻ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആകുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ബാക്കിൽ പെയിൻ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ചെയ്താൽ വളരെ ആശ്വാസം കിട്ടും ഓക്കെ അടുത്ത ഈ പൊസിഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ അടുത്ത എക്സസൈസ് ചെയ്യുന്നത് റൊസേർ പറയുന്നത് അടുത്ത എക്സസൈസ് ചെയ്യാൻ സമയത്ത് നമ്മൾ ഇവിടെ പൊതുവെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ ഒരു കർവ് ഉണ്ടായിരിക്കും അപ്പൊ അത് കൂടുതലാകരുത് അത് മെയിൻറ്റെയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലെവൽ തന്നെ വെക്കുക സമയത്ത് നമ്മുടെ വലിയ വയറാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കിടക്കുവല്ലോ അപ്പൊ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്രീതിങ് മെത്തേഡില് അകത്തോട്ട് എടുക്കണമെന്നാണ് പറഞ്ഞത് ഉള്ളിലോട്ട് നമ്മുടെ നമ്മുടെ നമ്മളിലോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ട് കാല് പതുക്കെ ഉയർത്തുന്നു ഒരുപാട് ഉയർത്തേണ്ട ആവശ്യമില്ല ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രീത്തിങ് തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെ തന്നെയാണ് കാല് വളരെ പതുക്കെ ഒന്ന് തുറന്നു കൊടുക്കുന്നു നമ്മുടെ ഇവിടുത്തെ മസിൽസിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ പ്രസവ സമയത്തുണ്ടാകുന്ന പെയിൻ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ് അബ്രാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കെട്ടിപ്പിടിക്കുക എന്നാണ് അതായത് കൈകൊണ്ടല്ല നമ്മള് നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ ഉള്ളിലോട്ട് നമ്മുടെ അടുത്തോട്ട് എടുക്കുന്നു അഞ്ചു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുന്ന നമ്മൾ സാധാരണ റിലാക്സ് ചെയ്യുമ്പോൾ കാല് രണ്ടും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് ചൈൽഡ് പോസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ വയറിന് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് കാല് വിടർത്തി വെച്ച് അവിടോട്ട് റിലാക്സ് ചെയ്യുന്നത് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെൽവിക് ഫ്ലോർ കോൺട്രാക്ഷൻ ആണ് ഒരുപാട് ശ്രദ്ധിക്കണം ഇത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് പക്ഷെ കുറച്ച് ശ്രദ്ധ ഇതിന് വേണം കാരണം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലെവലായിരിക്കണം ഇരിക്കുന്നത് പിന്നെ മനസ്സിലായിരിക്കണം ഇതിൻ്റെ പ്രക്രിയ കൂടുതൽ നടക്കുന്നത് ബോഡിയെക്കാളും ഇപ്പോൾ റൊസേർ പറഞ്ഞു തന്ന ഒരു രീതി വെച്ചിട്ട് നമ്മൾ ഒന്നിന് പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ നിർത്തുന്നു ഒന്നിന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് നിർത്തുന്ന ആ ഒരു സ്റ്റേജിൽ അപ്പോൾ എവിടെയാണ് നമ്മൾ പെട്ടെന്ന് നിർത്തുന്നത് ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിടിക്കാനുള്ളത് പക്ഷേ വേറെ ഒന്നും റൊസേർ പറഞ്ഞെന്നു വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഒന്നിനു പോകുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് എക്സസൈസ് ഏത് പാർട്ടിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഒരിക്കൽ പോലും നമ്മൾ ഒന്നിനു പോകുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് പിടിക്കാൻ പാടില്ല അത് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നമുണ്ടാകും ഇതിപ്പോൾ നമ്മൾ ഈ എക്സസൈസ് എങ്ങനെ ചെയ്യണം ഏത് പാർട്ടിനെയാണ് പിടിക്കേണ്ടത് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിരുന്നത് ഇതിൽ നമ്മൾ 5 സെക്കൻഡ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ പാർട്ട് അത് നമ്മൾ ടൈറ്റാക്കി വെക്കുന്നു ഇത് 1 2 3 4 5 പക്ഷെ ആ സമയത്ത് നമുക്ക് നമ്മുടെ നോർമൽ ബ്രീത്ത് ചെയ്യുകയും ചെയ്യാം അതിൽ കൂടുതൽ നമുക്ക് അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആകുന്നു അടുത്ത വീണ്ടും ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് വീണ്ടും 5 സെക്കൻഡ് അങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം ഇത് ചെയ്യാൻ പറ്റുന്നു അത്രയും യൂസ്ഫുൾ ആണ് Contracción arriba, 1, 2, 3, 4, 5, relaja. 1, 2, 3, 4, 5. Y otra vez arriba. 2, pero voy respirando normal, solo aquí que está contraído arriba.
Y barriga. Y la barriga, sí. Cuando hay mucha contracción abajo, al final sentimos que también trabaja hacia arriba. Vale. Siento aquí que sube. Reserva en el normal breathing también, ¿no? Porque nosotros en este parni parte matra 5 seconds nosotros tight y rekino. Adivina, normal breathing chido, porque ah, el parte muy tight también chido rekino, ¿no? 5 seconds y luego verdad, windum adapta breathing en la semana, nosotros windum 5 seconds tight y. One, two, three, four, five, release. One, two, three, four, five, release. One, two, three, four, five, release. Ada correct ayittu thane manasilayittundo nu thonnu samshayam ullavarku choikkanu kada.